മറ്റുള്ളവരൊക്കെ എവിടെ? കാര്യം എന്താ? എനിക്ക് എല്ലാവരോടുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നോട് പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞോളാം. ഓ, നീയാണല്ലോ നേതാവ്. നീയോ? ദേ മാഷേ, എടി നീ എന്നൊക്കെ വിളിക്കുന്നത് നിർത്തിക്കോ. സ്വഭാവം മാറും, പറഞ്ഞേക്കാം. വിളിച്ചാ നീ എന്ത് ചെയ്യും? അടിച്ച് നിങ്ങളെ കരണം പൊടിയും, കാണണോ? ഓഹോ, അങ്ങനെയാണോ? മാഷേ, രാവിലെ വീട്ടിൽ കയറി ഒന്ന് ബഹളം ഉണ്ടാക്കരുത്. ഞാനല്ലല്ലോ ബഹളം ഉണ്ടാക്കിയത്, ഇവളല്ലേ ഇവളല്ലേ എല്ലാത്തിനും കാരണം. ഞാനാണോ എല്ലാത്തിനും കുഴപ്പം? മനുഷ്യൻ രാവിലെ ഐശ്വര്യയുടെ ഒരു കാര്യം ചെയ്യാൻ തോന്നുമ്പോ ഈ മനുഷ്യ ഈ മോനെ മോതയും കൊണ്ട് കയറി വരും. എന്റെ മോന്തൊക്കെ എന്താ കുഴപ്പം? പോയി കണ്ണാടി നോക്കി. പറയുന്ന ഘട്ടത്തൊന്നും ഇയാള് ഭൂലോക അപ്സരസാണ്. എടി നിന്നെ കണ്ടാലേ ഒരു ഈനാം പേച്ച് കൂട്ടായിരിക്കുന്നത്. മാഷേ, മര്യാദ സംസാരിക്കണം. ഇവളോടോ ഇവളോടോ ഇവളോടും മര്യാദക്ക് സംസാരിക്കില്ല എന്ന് മാത്രമല്ല, ഇവളെ ഞാൻ വലിച്ചുകറി ഭിത്തിയിലൊട്ടി. ഓ, ഇനി വാ വലിച്ചുകറി ഭിത്തിയിലൊട്ടിക്ക്, ഞാൻ ഇങ്ങനെ നിന്ന് തരാം. ഇവിടുത്തെ ഇറങ്ങി പൊക്കോണം, എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്. അയ്യോ, അതെനിക്കറിയാം. ഓ, അതാണല്ലോ നിന്റെ സ്വഭാവം. ഇടി നീ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ പ്രേമിച്ചോണ്ട് നടന്നവളല്ലേ ഡി? ഈ റോട്ടെ പോകുന്നവരെല്ലാം നീ കണ്ടു പ്രേമിച്ചിട്ടില്ലേ ഡി? അങ്ങനെയുള്ള നിന്നെ സഹായിക്കാൻ ആളുണ്ടാവും എനിക്കറിയാം. ഞാൻ ജീവിക്കുന്നത് എന്റെ സൗകര്യത്തിനാ, അതിന് തന്റെ അനുവാദം വേണ്ട. ഓഹോ, പക്ഷെ എന്റെ വീട്ടിൽ താമസിക്കണമെങ്കിൽ മര്യാദക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ എല്ലാത്തിനും എന്ത് വില കൊടുത്തും ഞാൻ ഇവിടെ നിറക്കിവിടും. അതിനു വേണ്ടി ഞാൻ സുപ്രീം കോടതി വരെ പോകും. അതിനുള്ള വക്കീൽ എന്റെ കയ്യിലുണ്ട്, ആവശ്യമുള്ള പണവും എന്റെ കയ്യിലുണ്ട്. അതെ, എന്റെ അതെ, കരഞ്ഞിട്ട് എന്ത് കാര്യം, അതങ്ങ് വിട്ടുകളാ. കണ്ണു കണ്ണു, എനിക്ക് ആരുമില്ല, എനിക്ക് അറിയാം. ഞങ്ങള് പെണ്ണുങ്ങൾ മാത്രം ആയതുകൊണ്ടല്ലേ അവിടെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നു നീ കാണായിരുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഉള്ള കാര്യമാണ്, എൻ്റെ അത് എത്രയും വേഗം ഒരു നല്ല ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം. അപ്പൊ അവിടെ ഒരു ആൺതുണ ഉണ്ടാവുമല്ലോ. ഇനി അതിനു വേണ്ടി ഓടിപ്പോയി കല്യാണം കഴിക്കാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ ചോദിക്കണമെങ്കിൽ ഭർത്താവ് തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ നല്ല സ്നേഹമുള്ള ഏതെങ്കിലും ആണുങ്ങളായാലും മതി, പക്ഷെ സ്നേഹം വേണം, പിന്നെ കുറച്ച് ധൈര്യവും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം. ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയും, ഡോക്ടറിന്റെ വീട്ടിൽ ആലി ചേച്ചിയുണ്ടോ ഇങ്ങനെ പറഞ്ഞെങ്കിലോ? ഡോക്ടർ വെറുതെ ഇരിക്കോ, അടിച്ചയാളുടെ ചുവട് പൊട്ടിക്കത്തില്ലായിരുന്നു. കാര്യം എന്നാന്ന് വെച്ചാ പറ. പവിത്ര എന്റെ കൂടെ കട്ടക്ക് നിക്കണം. അയ്യോ, പവിത്ര എന്തും കട്ടക്ക് നിക്കുവാണല്ലോ. ശരി, ഞാൻ പറയാം. എങ്ങനെയുണ്ട്? കേട്ടെടുത്തോളം, സംഭവം കൊള്ളാം. പക്ഷേ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ സംഗതി പാളിയാൽ ഡോക്ടറുടെ കാര്യത്തിൽ തീരുമാനമാവും. അതോ, അത്ര വലിയ റിസ്ക് നമ്മളെടുത്ത് വെക്കണോ? ഏ, ഒരു പെണ്ണ് വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഇടപെട്ടില്ലെങ്കിലേ അവരെന്ത് വിചാരിക്കും? അങ്ങേരുടെ കയ്യിൽ കാശുണ്ടല്ലേ, അങ്ങേരുടെ കയ്യിൽ തന്നെ വെച്ചാ മതി. പിന്നെ എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞെന്ന് പൗത്രം പറഞ്ഞേ. ഞാനത് പറഞ്ഞ വിഷമാവരുത്. പുള്ളിക്കാരൻ പറയുക, ഈ ആലീസിന്റെ വിചാരം ഏതാണ്ട് അവളെ കൊണ്ട് വലിയ സുന്ദരിയാണെന്ന്. നേരിട്ടൊന്ന് കാണണം, ഈനാം പേച്ചിയെ കൂട്ടായിരിക്കുന്ന. ഈനാം പേച്ചി അങ്ങനെ അപ്പൻ? ആ, അതെ, ഞാനല്ലല്ലോ പറഞ്ഞത്, പുള്ളിക്കാരനല്ലേ പറഞ്ഞത്. പുള്ളിയോട് ഒന്ന് പറയണത്. വേറെന്തൊക്കെ പറഞ്ഞെന്ന് പറ. അയാൾ ആരാണെന്ന് ആലീസിന് അറിയാൻ പാടില്ല. കൂടുതൽ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കുന്നു. അയ്യാ, വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കാൻ ഇങ്ങോട്ട് വാ, അങ്ങനെയുണ്ടല്ലോ കൊറണ കുറ്റിക്കണി ഞാൻ കൊടുക്കും. എന്റെ പൊന്ന ആലീസ് എന്നോട് കടന്ന് ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനാണോ ഇത് പറഞ്ഞത്? ലംബോദരൻ മാഷല്ലേ പറഞ്ഞത്? പക്ഷെ വേറൊരു കാര്യം ഉണ്ട്, അത് കേട്ടിട്ട് എന്നെ തല്ല നിൽക്കുന്നു ചെയ്തു. ഇല്ല പറ, സത്യമാണേ. ആലീസിന് പണ്ട് തൊട്ട് ഏത് ആണുങ്ങളെ കണ്ടാലും അങ്ങ് പ്രേമോ, ഇപ്പോഴും വഴി കൂടെ ഒരുത്തം പോയി കഴിഞ്ഞാൽ അവനെ അങ്ങ് പ്രേമിച്ചു കളയുന്നു. ഏ പൗത്ര, എന്റെ ഇത്ര നാളത്തെ ജീവിതത്തിനിടയ്ക്ക് എന്റെ ഇച്ഛാനല്ലാതെ വേറൊരു പുരുഷനെ ഞാൻ കേറി പ്രേമിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ അങ്ങനെ പ്രേമിച്ചാൽ അയാൾക്കെന്നെ കുഴപ്പമെന്ന? ആ, എന്തിനാ അയാൾക്കെന്താ കുഴപ്പം? അധികം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കും. അതിന് വേണ്ടിയിട്ട് പുള്ളി സുപ്രീം കോടതി വരെ പോകുന്നു. അതിനുള്ള വക്കീലൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടെന്നോ? അങ്ങനെയാണെങ്കിൽ പൗത്ര, എനിക്കും കൂടെ ഒരു വക്കീലിനെ കാണണം. അതിന് ആലീസ് കൂടെ കേസ് പറയാൻ പോണോ? അല്ല, അങ്ങനെ ഞാൻ കൊല്ലും. അപ്പൊ എന്നെ ജാമ്യത്തിൽ ഇറക്കാനൊരു വക്കീല് വേണ്ടേ? അതിന് വേണ്ടിട്ട് അത് കൊള്ളാം. എന്നോട് കളിയാ. സംഗതി ഏറ്റുന്നത് ഒന്ന്, ഇനി ബാക്കിയെല്ലാം ഡോക്ടറുടെ കയ്യിലാണ്. എന്താ ഇച്ചാ ഒന്നും മിണ്ടാത്തത്? സ്വന്തം ഭാര്യനെ പറ്റിയിട്ട് ഇത്രയും വൃത്തികേട് പറഞ്ഞ ഒരുത്തനോട് ഇച്ചാൻ ഒരു തുള്ളി പോലും ദേഷ്യം തോന്നില്ലേ? ദേഷ്യത്തിന്റെ അല്ല ആലീസേ, ഈ പറഞ്ഞൊക്കെ സത്യമാണോ എന്നെങ്ങനെ അറിയാം? അപ്പൊ പവിത്രന്റെ വിശ്വാസമില്ലേ? പവിത്രം പറഞ്ഞത് സത്യമായിരിക്കാം, പക്ഷെ പാപ്പച്ചൻ ചേട്ടന്റെ കടയിലിരുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതല്ല എന്റെ ഒരു സംശയം. പാപ്പച്ചൻ ചേട്ടന് വിശ്വാസമില്ല, ലംബോദര മാഷിന് ഭയങ്കര വിശ്വാസം.
ലംബോദര മാഷിന് ഇച്ചിരി മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നും പറയത്തില്ല. അങ്ങേര് ഇതും പറയും, ഇതിനപ്പുറവും പറയും. ഇച്ചായന്റെ മുമ്പിൽ വെച്ച് അങ്ങേര് എന്നെ പറ്റിയിട്ട് എന്തോരം അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇച്ചായന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ ഒരാൾക്ക് ഇച്ചായൻ ഇല്ലാത്തപ്പം വേറൊരു സ്ഥലത്ത് പോയി ഇരുന്ന് പറഞ്ഞില്ലേലേ അത്ഭുതമുള്ളൂ. എനിക്കിപ്പോ എന്താ വേണ്ട? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ, ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം പറയുമ്പോഴത്തേക്ക് ഇച്ചായൻ അങ്ങേരെ ന്യായീകരിച്ചോണ്ടിരിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് പാപ്പച്ചൻ ചേട്ടനെയും വിശ്വാസമില്ല, പൗത്രനെയും വിശ്വാസമില്ല, എങ്ങനെ ഈ ലംബോദരൻ മാഷിന് വിശ്വാസം വന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഡേ, വേറെ വല്ല ആണുങ്ങൾ വരണമെങ്കിൽ അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളെ വലിച്ചിറക്കി അയാൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചേരാൻ. ഇച്ചാനൊരു നാണമില്ലാത്ത ഒരുത്തനായി പോയല്ലോ അങ്ങനെ ന്യായീകരിച്ചോണ്ടിരിക്കാനായിട്ട്. ശരി, ന്യായീകരിക്കുന്നില്ല, ഞാൻ എന്ത് വേണം നീ പറ. അങ്ങേരാ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ. അങ്ങേര് ഇപ്പൊ ഇങ്ങോട്ട് വരും. അങ്ങേര് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്കിപ്പൊ പറയാൻ പറ്റത്തില്ല. ഇച്ചായൻ അതിന്റെ ഇടയിൽ കയറി തടസ്സം പിടിക്കാൻ വരരുത്. വന്ന ഞാൻ എന്റെ പാട്ടിന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. നീ ഒന്ന് അടങ്ങ്, എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ. ആ ഞാൻ ചോദിക്കാന്നേ. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നു. ചോദിക്കുമെങ്കിൽ പിന്നെ ഞാൻ അതിനെ ഇടയിൽ കയറുന്നത്? തീർച്ചയാണല്ലോ, ഞാൻ ചോദിച്ചിരിക്കും. പക്ഷെ ചോദിക്കേണ്ട രീതി ചോദിക്കണം. എന്റെ ഭാര്യയെ കുറിച്ച് അനാവശ്യം പറഞ്ഞവനോട് ഞാൻ ചോദിക്കാതിരിക്കോ? നീ കണ്ടോ ഇന്ന്? ഉറപ്പാണോ? ഉറപ്പെന്ന് പറഞ്ഞാ ഉറപ്പ്. അയാള് വന്ന് ഇരിക്കെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ ചോദിക്കും, എണ്ണി എണ്ണി ഞാൻ ചോദിച്ചിരിക്കും. കേട്ടല്ലോ, അതിനിടയിൽ നീ കേറിയിരുന്ന് സംസാരിക്കരുത്. ഇല്ല, ഓക്കെ ആണല്ലോ. ശരി. ഡോക്ടർ, എന്നോടെന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് ആലീസ് വിളിച്ചു പറഞ്ഞു. സാധാരണ സ്ത്രീകൾ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാത്തതാണ്. ഡോക്ടറുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എന്താ കാര്യം? കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ആലീസേ, മാഷേ, ആണാകട്ടെ പെണ്ണാകട്ടെ, അവരുടെ ശരീരഭാഗത്തെ കുറിച്ച് മോശമായിട്ട് പറയുന്നതിനെ ബോഡി ഷേമിംഗ് എന്ന് പറയും. പരാതി കൊടുത്താൽ കേസാവൂന്ന് മാഷിനറിയാമോ? എന്തോ എനിക്കറിയില്ല. എന്നാൽ കേസാവും. മാഷിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ ഈനാം പേച്ചിയെ പോലെ ഇരിക്കും എന്ന് മാഷ് പറഞ്ഞില്ലേ? അതെന്തുദ്ദേശിച്ച? എന്റെ ബോന്തൊക്കെ അടി കുഴപ്പം, പോയി കണ്ണാടി നോക്ക്. പറയുന്ന ഘട്ടത്തൊന്നും ഇയാള് ഭൂലോക അപ്സരസാണ്. എടി, നിന്നെ കണ്ടാലേ ഒരു ഈനാം പേച്ച് കൂട്ടായിരിക്കുന്നത്. ഓ, അതാണോ കാര്യം? അപ്പൊ പറഞ്ഞു എന്നുള്ളത് നേരാണല്ലേ? അതെ, മേലിൽ ഈ സൈസ് വർത്താനം പറഞ്ഞ താൻ വിവരം അറിയും. ഒരാളെ ദേഹോപദ്രവം ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലേ അത് പരാതി കൊടുത്താൽ മാഷ് അകത്തു എന്ന് മാഷിന് അറിയാമോ? അറിയാം. എന്നിട്ടാണ് ഒരാളെ വലിച്ചു കയറി ഭിത്തിയിലോടിക്കും പറഞ്ഞത്? അത് ഒരു സ്ത്രീയെ. ഇവളോട് മര്യാദക്ക് സംസാരിക്കില്ല എന്ന് മാത്രമല്ല, ഇവളെ ഞാൻ വലിച്ചു കയറി ഭിത്തിയിലോട്ടിക്കാൻ ഞാൻ ഇങ്ങനെ നിന്ന് തരാം. അല്ല, അത് ഞാൻ മാഷ് പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. മാഷേ, ഇതിനെതിരെ ഒരു പരാതി കൊടുത്താൽ വധഭീഷണിക്ക് കേസെടുക്കുമെന്ന് മാഷിന് അറിയാമോ? വധഭീഷണിയോ? എന്നല്ലാതെ പിന്നെ ഒരാളെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കെന്ന് പറഞ്ഞ ആള് ചത്തു പോകത്തില്ലേ? അപ്പൊ പിന്നെ കൊല്ലൂന്നല്ലേ ഭീഷണി? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. വെറുതെ പറഞ്ഞതാ? എന്റെ ഇച്ച ഇങ്ങനോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, ചോദിക്കേണ്ട രീതി ചോദിക്ക്. ഞാൻ ചോദിക്കാം. മാഷേ, മാനമര്യാദയായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ പറ്റി മോശമായിട്ട് മാഷ് പറയാറുണ്ടോ? ഇല്ല. എന്നിട്ടാണ് കണ്ണു കണ്ട ആണുങ്ങളെയൊക്കെ പ്രേമിച്ച് നടക്കുന്ന സ്ത്രീയാണെന്ന് ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞത്? അതാണല്ലോ നിന്റെ സ്വഭാവം. എടി, നീ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ പ്രേമിച്ചോണ്ട് നടന്നവളല്ലേ ഡി? ഈ റോട്ടേ പോകുന്നവരെല്ലാം നീ കണ്ടു പ്രേമിച്ചിട്ടില്ലേ ഡി? അങ്ങനെയുള്ള നിന്നെ സഹായിക്കാൻ ആളുണ്ടാവുമെന്ന് എനിക്കറിയാം. അത് സത്യമല്ലേ? ആരോടാ പ്രേമിച്ചത്? മേലിലെ പെണ്ണുങ്ങളെ പറ്റിയിട്ട് അനാവശ്യം പറഞ്ഞാൽ തന്റെ പല്ലടിച്ച് ഞാൻ നിലത്തിടും. മാഷേ, ഇന്ത്യൻ മഹാരാജ്യത്തെ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് ആരെ വേണമെങ്കിലും പ്രേമിക്കാം. അതിന് മാഷിനെന്താ? അത് പിന്നെ പറഞ്ഞു വന്നപ്പോ ഒരു ഗുമ്മ കിട്ടാൻ വേണ്ടി പറഞ്ഞതാ. എന്റെ ഇച്ചായ ഇങ്ങനോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, അടുക്കളയിൽ ചെരവിരിപ്പുണ്ട്, എടുത്തോണ്ട് വന്നിട്ട് ഇങ്ങനെ നിർഗന്ധം അടിച്ചു പൊട്ടിക്കണം. സമയമുണ്ട്, നിക്ക. ഇച്ചായ എത്ര നേരമായിട്ട് വിളിക്കുക? ഇച്ചായൻ അങ്ങോട്ട് വരാതെ ആ പട്ടി ഇവിടുന്ന് പോകത്തില്ല. എന്നത് പറഞ്ഞു? പറയുന്നെന്തിനാ? സ്വഭാവം കണ്ടറിയത്തില്ലേ? ഞാൻ മാഷോടൊന്ന് സംസാരിക്കട്ടെ. എത്രയും പെട്ടെന്ന് വരുന്നു അത്രയും പെട്ടെന്ന് പട്ടി പോകും. വന്ന സ്ഥിതിക്ക്
ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയേക്കാം. മാഷ് പറഞ്ഞേ, നിങ്ങൾ ഈ വീടിന്റെ എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് എന്റെ മകളുടെ പേരിലാണ്. അതെ, പക്ഷേ കാര്യങ്ങൾ നോക്കുന്നതും നടത്തുന്നതും ഈ ഞാനാണ്. അത് ഓമനെ കൂട്ടം പറഞ്ഞായിരുന്നു. എഗ്രിമെന്റ് എഴുതിയ സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. മാത്രവുമല്ല, നിങ്ങൾ ഇതിന്റെ ഒരു കോപ്പി അവന് കൊടുത്തിട്ടില്ലെന്നും ഓമനക്കുട്ടൻ എന്നോട് പറഞ്ഞു. ആ അതുണ്ട്, എന്റെ കോപ്പി എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുത്തേക്കാം. ഞാൻ അതും കൊണ്ടേ പോകുന്നുള്ളു. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ പോകൂ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പം പിന്നെ അഹങ്കാരം. ഇറങ്ങണ പട്ടി വെളിയിൽ. ഈ കുട്ടി എന്താ ഇങ്ങനെ? അല്ല, അത് അവൾക്ക് പട്ടിയെ, അല്ല സോറി, നായയെ പേടിയാ. കുട്ടിക്കാലത്ത് അവളെ ഒരു നായ ഓടിച്ചിട്ട് കടിച്ചിട്ടുണ്ട്. നായയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതെന്റെ അവസാനത്തെ വാക്കാണ്, ഇനി സംസാരമില്ല. ഇറങ്ങണ, ഇറങ്ങണ പട്ടി വെളിയിൽ. ആ കുട്ടി സംസാരിക്കുമ്പോൾ എന്തോ മുനവച്ച് സംസാരിക്കുന്നത് പോലെ. ഏയ് മാഷിന് വെറുതെ തോന്നുന്നതാ, അവള് അങ്ങനെ സംസാരിക്കുന്ന ആളേ അല്ല. മാഷ് നിക്ക്, ഞാൻ എന്റെ കോപ്പി എടുത്തിട്ടാ. ഓഹോ, പെണ്ണുങ്ങളായാൽ വീട്ടു ജോലി ചെയ്ത് അടക്കം ഒടുക്കത്തോടു കൂടി ഭർത്താവിനെയും മക്കളെയും നോക്കി വീട്ടിലിരിക്കണം, അതാണ് അന്തസ്. മാഷു ഒന്നും കൂടെ കഴിക്കണം. ഓ, കഴിക്കാം കഴിക്കാം. അതുകൊണ്ടായിരിക്കും സുലോചന ജോലിക്ക് വിടാത്തത് അല്ലേ? സുലോചനയ്ക്ക് ജോലിക്ക് പോവാൻ ഭയങ്കര താല്പര്യമായിരുന്നു, പക്ഷെ ഞാൻ വിട്ടില്ല. പെണ്ണുങ്ങൾ ജോലിക്ക് പോയി വീട്ടിൽ കാശു കൊണ്ടുവന്ന് ജീവിക്കേണ്ട ഗതികേട്ടൊന്നും എനിക്കില്ല. നോക്കൂ, കഴിച്ചിട്ട് പറഞ്ഞു. ഡോക്ടറോടുള്ള ബഹുമാനവും എനിക്കതാണ്. ഈ സ്ത്രീയെ ജോലിക്ക് വിട്ടില്ലല്ലോ. അത് ഇച്ഛാന് താല്പര്യം വേണ്ടല്ല, എനിക്ക് താല്പര്യമില്ല എന്നിട്ടാ. ഓമനക്കുട്ടന് ഇപ്പൊ ഒരു സ്ഥിര വരുമാനം ഇല്ലല്ലോ, സുലോചനയ്ക്കും ജോലിയില്ല. സുലോചന ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു വരുമാനം വരുമല്ലോ. അപ്പം അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ അതൊരു നല്ലതല്ലേ? അങ്ങനെ എന്റെ മകളുടെ വരുമാനം കൊണ്ട് അവൻ ജീവിക്കട്ടെ. അവനൊരൊന്നാം തരം സർക്കാർ ജോലിയുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ മകളെ അവന് കെട്ടിച്ചു കൊടുത്തത്. ശരിയാ. അവനാണെങ്കിലോ ഒരു പൂലോക മടിയൻ. നോക്കൂ, അവൻ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ലീവെടുത്ത് വീട്ടിൽ നിന്ന് ബിസിനസ് നോക്കുന്നു. മാഷ് ഒരു കാര്യം മനസ്സിലാക്കണം, ഇക്കാലത്ത് ഒരു സർക്കാർ ഉദ്യോഗം കൊണ്ട് ഒരു കുടുംബം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ബിസിനസ് ആവുമ്പോ അതിന് അത്രയും കാശ് വരും. ഡോക്ടർ എന്താണ് സർക്കാർ ജോലികൾ എന്നൊരു ബിസിനസ് നോക്കാത്തത്? എനിക്ക് അതിനുള്ള കഴിവില്ല. ഓമനക്കുട്ടൻ അതുണ്ട്. പിന്നെ അവന് നല്ല കഴിവാണ്. അവൻ ഇതിനു മുമ്പ് ഒരുപാട് ബിസിനസ് നോക്കിയതാ, ഒക്കെ പൊട്ടി. കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പൊട്ടുമായിരുന്നു. അതിപ്പം എല്ലാ ബിസിനസ്സും അങ്ങനെ പൊട്ടണമെന്നില്ല, ഇതൊരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഘടകവും ഉണ്ടല്ലോ. ഇനി ചിലപ്പം അടുത്തയില് വിജയിച്ചാലും ആയി. തോൽവി എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാണല്ലോ. ഇതുപോലുള്ള സിദ്ധാന്തങ്ങൾ ഇടക്കിടയ്ക്ക് ആ മണ്ടനും പറയാറുണ്ട്. നോക്കൂ ഒരു മിനിറ്റ്. ഇതും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. മിസ്റ്റർ ജോർജ് കുട്ടി, നിങ്ങൾ വിളിച്ചു വരുത്തി എനിക്ക് മദ്യം തന്നത് എന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് എനിക്കിത് തന്നതെന്നും എനിക്കറിയാം. അതിന്റെ പേരിൽ ഇതേ എന്നെ ഉപദേശിക്കാനൊന്നും വരരുത്. ഒരു നാറുകളും എന്നെ ഉപദേശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ലംബോദരൻ മാഷേ, മാഷിന് കൊറേ സ്വത്തുക്കളൊക്കെ ഉള്ളതല്ലേ? ഉണ്ടെങ്കിൽ അപ്പൊ അതിൽ നിന്ന് ഒരു ഇത്തിരി കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഓമനക്കുട്ടൻ സാറും രക്ഷപ്പെടൂല്ലേ? പെണ്ണുങ്ങളുടെ ഉപദേശം ഞാൻ സ്വീകരിക്കാറില്ല. കേട്ടിട്ടില്ലേ, പെൺബുദ്ധി പെൺബുദ്ധി അടന്ന്. പെണ്ണുങ്ങളുടെ ഉപദേശം കേട്ട് ജീവിച്ചവന്മാരെല്ലാം പണ്ഡാരമടങ്ങിയിട്ടേ ഉള്ളൂ. നിർത്തണോ? ഞാൻ കൊറേ നേരമായില്ല പെണ്ണുങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ ആരാന്ന തന്റെ വിചാരം. ആയിഷ വേണ്ട, പെണ്ണുങ്ങളോട് ഇത്ര പുച്ഛം. മാർക്കേ, അതെ, താൻ ആദ്യം വന്നപ്പോ എന്തുവാ പറഞ്ഞത്?
സ്ത്രീകൾ മദ്യപിക്കാൻ പാടില്ലെന്ന്. സ്ത്രീകൾ മദ്യപിച്ചാൽ എന്താ ആകാശം ഇടിഞ്ഞു വിടുവോ? ഏഹ് വീഴുവോ? തനിക്ക് കാണാടോ, തന്റെ ക്ലാസ് എനിക്ക് വേണ്ട. സുലോചനയുടെ ഉച്ചി താൻ കണ്ടോ കേട്ടോ, താൻ കണ്ടോ. സ്ത്രീകളെ മദ്യപിച്ചത് കണ്ട, ആണുങ്ങൾക്ക് കുടിക്കാമെങ്കിൽ പെണ്ണുങ്ങൾക്കും കുടിക്കാം, ആണുങ്ങൾക്ക് ജോലി എടുക്കാമെങ്കിൽ പെണ്ണുങ്ങൾക്കും ജോലി എടുക്കാം. മനസ്സിലായോ? ഞാൻ പറയുന്നു അഹങ്കാരം ഞാൻ മാറ്റിത്തരാന്ന്. ഞാൻ ആദ്യം ചോദിച്ചു താ സമാധാനം പറ. താൻ ആരാ? സംസാരിക്കണോ? ലംബോദരൻ മാഷ. താൻ ഏത് സ്കൂളിലാണോ പഠിപ്പിച്ചിരിക്കുന്നത്? ഡോക്ടർ, ഈ സ്ത്രീക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് തന്റെ അപ്പന്. വെറുതെ കിട്ടിയ കള്ളും വലിച്ചു കയറ്റിട്ട് താൻ വലിയ ആളാവാൻ നോക്കുന്ന. ദയിച്ചായ, ഇയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, ഇയാളെ നന്നാവാൻ പോകുന്നില്ല. ഇയാളെ സ്വത്തെല്ലാം കൂടെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കും. ഒരു ദിവസം വല്ല പാമ്പ് കടിച്ചാ ഇടിവെട്ടി ഇയാൾ അങ്ങ് ചാകും. അപ്പോഴേ സുലോചനയ്ക്ക് സ്വത്ത് മൊത്തം കിട്ടും. അതേ നടക്കൂ. എഴുന്നക്കണോ, എഴുന്നക്കണോ. വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുകയാണ്. ഇപ്പൊ അപമാനിച്ചതേ ഉള്ളു, ഇനി അടിയായിരിക്കും. അടി എഴുന്നക്കണോ. ഒരെണ്ണം കൂടെ ഒഴിച്ചടിച്ചിട്ട് ഇനി ഇതിൽ തൊട്ടാ തന്റെ കൈ ഞാൻ വെട്ടു. ചെല്ലിപ്പോ. എന്റെ പൊന്നു ഡോക്ടറെ, ഇതിന്റെ കൂടെ എങ്ങനെ ജീവിക്കുന്നു? ഡോക്ടർ ഒരു മിനിറ്റ് കൊണ്ടുവരാമോ? ഒരെണ്ണം കൂടെ അടിച്ചിട്ട് പോവല്ലേ. തന്റെ കൊടയും വടി എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് പോക്കോ. അല്ല പിന്നെ. ഞാൻ നന്നായിട്ട് ചോദിച്ചോണ്ടിരിക്കുവല്ലേ മാഷേ. മാഷിന്റെ വീട്ടില് നിയമപരമായിട്ട് താമസിക്കുന്ന വാടകക്കാരെ അടിച്ച് ഇറക്കാനായിട്ട് സുപ്രീം കോടതി വരെ പോകുന്ന മാഷ് പറഞ്ഞില്ലേ? ഓഹോ, പക്ഷെ എന്റെ വീട്ടിൽ താമസിക്കണമെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ എല്ലാത്തിനും എന്ത് വില കൊടുത്തും ഞാൻ ഇവിടെ നിറക്കി വിടും. അതിനുവേണ്ടി ഞാൻ സുപ്രീം കോടതി വരെ പോകും. അതിനുള്ള വക്കീൽ എന്റെ കയ്യിലുണ്ട്, ആവശ്യമുള്ള പണവും എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ കോടതിയിലല്ലേ പോകേണ്ടത്? കോടതി എന്താണ് തറവാട് സത്താ? ബാക്കിയുള്ളവർ വിചാരിച്ചാലും കോടതി പോകാൻ പറ്റും. തന്നെ കോടതി കയറ്റി നിർത്തിട്ടെ മൂക്കൊണ്ട് ഇച്ഛാ വരപ്പിക്കും. അലിസ നിക്ക്. മാഷെ, വീട് വാടകയ്ക്കും കൊടുത്തിട്ട് വാടകക്കാരുടെ പിന്നാലെ ഇറന്ന് ശല്യം ചെയ്യുന്നത് ശരിയല്ല. മേലിൽ മാഷ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും വീട്ടിൽ മാഷ് ചെന്നാല് അന്ന് മാഷന്റെ തനി സ്വരൂപം പുറത്താണ്. അത് ശരി. ആ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വീട് വെച്ചത് വാടകയ്ക്ക് കൊടുത്തിട്ട് വീട്ടുടമസ്ഥന് ആ വീട്ടിൽ കയറാൻ അനുവാദമില്ല. എങ്ങനോ തെണ്ടിത്തിരിഞ്ഞു വന്ന വാടകക്കാർക്കാണ് അതിന് അധികാരം. നോക്കിക്കോ, ഏ ഈ വീടെല്ലാം കൂടെ ഞാൻ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തും. അതിന് എനിക്ക് ആരുടെ സഹായം വേണ്ടല്ലോ. ഏ ആഹായി നിനക്ക് സന്തോഷായില്ലേ? എന്റെ ഇച്ഛ തന്നെയാണ് ഈ നിൽക്കുന്നത്. ഇച്ഛാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഇത്രയും നാളെ ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ചിരിക്കല്ലേ. എന്റെ ശരിക്കുള്ള സ്വഭാവം അയാൾക്ക് അറിയത്തില്ല. പക്ഷെ ഇച്ചായൻ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാടി ഇച്ചായൻ പറഞ്ഞില്ലേ വാടക കൊടുത്തിരിക്കുന്ന ഒരു വീട്ടിലും പോയി പ്രശ്നം ഉണ്ടാക്കരുതെന്ന്? അത് വേണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങേര് വേണമെങ്കിലേ ആ അനുരാധയുടെ വീട്ടിൽ പോയി അലമ്പ ഉണ്ടാക്കട്ടെ, നമുക്കെന്താ കുഴപ്പം? ശരിക്കും പറഞ്ഞാലേ അവക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട്. കറക്റ്റാ.